നമസ്കാരം. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പ്രധാന സംസാര വിഷയമായിരുന്നു സമസ്തയ്ക്ക് ലീഗിനോടുള്ള പ്രശ്നങ്ങളെ ചൊല്ലി. ഇരു വിഭാഗങ്ങൾക്കിടയിലും പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് കൃത്യമായി ഉമർ ഫൈസി മുക്കം പറഞ്ഞതോടെയാണ് പ്രശ്നങ്ങൾ കൂടുതൽ കലുഷിതമായത്. ലീഗ് സംസ്ഥാന നേതാവായ PMA സലാമിന്റെ പരാമർശങ്ങൾ ലീഗിന്റെ ഔദ്യോഗിക സ്ഥാനത്തിരുന്നുകൊണ്ട് സംസ്ഥയ്ക്കെതിരെയും അല്ലെങ്കിൽ സംസ്ഥയുടെ നേതാക്കൾക്കെതിരെയും നടത്തുന്ന പരാമർശങ്ങളിൽ രൂക്ഷ വിമർശനമാണ് ഉമർ ഫൈസി മുക്കം നേരിട്ട് നടത്തിയത്. ഇതെല്ലാം വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് കളമൊരുക്കിയിരുന്നു. ഇതേ തുടർന്ന് വിവിധ കോണുകളിൽ നിന്നും ലീഗിനെതിരെ കടുത്ത വിമർശനമാണ് ഉയർന്നത്. സമസ്തയെ ആരുടെയും തൊഴുത്തിൽ കൊണ്ടുപോയി കെട്ടേണ്ടതില്ല എന്നും ആരുടെയും പ്രത്യേക വോട്ട് ബാങ്കായി പ്രവർത്തിക്കുന്നതിന് സമസ്ത തയ്യാറല്ല എന്നുള്ള നിലപാടുകൾ എടുത്തത് ലീഗിന് വലിയ തിരിച്ചടിയായിരുന്നു. ഇതിനിടയിലാണ് പുതിയ വിവാദങ്ങൾ കൂടി വന്നിരിക്കുന്നത്. ജിഫ്രിക്കോയ തങ്ങളും സമസ്തയുടെ നേതൃത്വവും ആലിക്കുട്ടി മുസ്ലിയാരും സംയുക്തമായി അല്ലെങ്കിൽ സാധിക്കലി തങ്ങളോടൊപ്പം ഇരുന്ന് ഒരു സംയുക്ത പ്രസ്താവന ഇറക്കണമെന്ന് ലീഗ് നേതാക്കൾ ആവശ്യപ്പെട്ടു. എന്നാൽ ഈ നിർദ്ദേശം ലീഗ് നേതാക്കൾ നിർദ്ദേശം മുന്നോട്ട് വച്ചതോടെ സമസ്ത ഇത് തള്ളുകയായിരുന്നു. ലീഗ് നേതാവായ സാദിഖലി ശിഹാബ് തങ്ങളും അതോടൊപ്പം തന്നെ ജിഫ്രിക്കോയ തങ്ങളും ഒരുമിച്ചിരുന്ന് സംയുക്ത പ്രസ്താവന വിളിച്ചു ചേർത്ത് അതോടൊപ്പം തന്നെ വാർത്താ സമ്മേളനമോ നടത്തിയ ഒരു സംയുക്ത പ്രസ്താവന ഇറക്കണമെന്നായിരുന്നു ലീഗിന്റെ പ്രധാന ആവശ്യം. എന്നാൽ സംസ്ഥാന നേതാക്കളായ ആലിക്കുട്ടി മുസ്ലിയാരും ജിഫ്രിക്കോയ തങ്ങളും ഇത് അംഗീകരിക്കാതെ വന്നതോടെ പ്രതിസന്ധി രൂപപ്പെട്ടു. ഈ സംവിധാനം തകർന്നതോടെ ഈ പറയുന്ന ഒരു അനുനയ രീതിയിലേക്ക് കൊണ്ടുവരാനായിരുന്നു ഇപ്രാവശ്യം ശ്രമിച്ചതെങ്കിൽ ഇതിപ്പോൾ നിലവിൽ പരാജയപ്പെട്ടിരിക്കുകയാണ്. ഇതോടെ കടുത്ത പ്രതിസന്ധിയാണ് ലീഗിനുള്ളിലും UDFനുള്ളിലും ഉരുത്തിരിഞ്ഞിരിക്കുന്നത്. പൊന്നാനി അടക്കമുള്ള ലീഗിന്റെ കുത്തക കേന്ദ്രങ്ങളിൽ അതോടൊപ്പം തന്നെ ലീഗിന്റെ സിറ്റിംഗ് സീറ്റുകളിൽ അടക്കം കനത്ത വെല്ലുവിളി ലീഗിന് നൽകുന്നതാണ് സമസ്തയുടെ ഈ തീരുമാനം. അതോടൊപ്പം തന്നെ AP വിഭാഗം സമസ്തയും ശക്തമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. AP വിഭാഗം LDFന് പിന്തുണ കൊടുത്തിരിക്കുകയും പരസ്യമായി തന്നെ പിന്തുണ കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ സമസ്തയുടെ നിലപാട് ലീഗിന് വളരെ നിർണായകമായിരുന്നു. പാർലമെന്റിൽ അവസരം കിട്ടിയപ്പോൾ കാര്യക്ഷമമായി വിനിയോഗിച്ചില്ല എന്നുള്ള ലീഗ് നേതാക്കൾ നടത്തിയില്ല എന്നുള്ള സമസ്തയുടെ ജിഫ്രിക്കോ അതോടൊപ്പം തന്നെ ഉമർ ഫൈസിയുടെ ആക്ഷേപം വലിയ വിമർശനങ്ങൾക്കാണ് കഴിഞ്ഞ ദിവസം കളമൊരുക്കിയത്. വലിയ തോതിൽ മലബാർ മേഖലയിൽ വലിയ പ്രതിസന്ധിക്കും ഇത് കാരണമായിരുന്നു. ഇതിനിടയിലാണ് സംയുക്ത പ്രസ്താവന ഇറക്കണമെന്ന ആവശ്യം തള്ളിയത്. ലീഗിനെ പിന്തുണച്ച് സംയുക്ത മഹല്ല് പ്രസ്താവന മഹല്ലുകളിലെല്ലാം വായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രസ്താവന ഇറക്കാനായിരുന്നു ലീഗിന്റെ ആവശ്യം. എന്നാൽ മഹല്ലുകളിൽ ഇത് വായിച്ച് വിശ്വാസികളെ അവബോധമുണ്ടാക്കേണ്ട സാഹചര്യമില്ല എന്നും ജനാധിപത്യ ബോധവും സ്വന്തം സമൂഹത്തെ കുറിച്ച് സമുദായത്തെ കുറിച്ച് അല്ലെങ്കിൽ ഇത്തരം ആശയങ്ങളെ കുറിച്ച് വ്യക്തമായ ബോധ്യമുള്ളവരാണ് മുസ്ലിം സമൂഹമെന്നും ഉള്ള ന്യൂനപക്ഷ സമൂഹമെന്നുള്ള കൃത്യമായ നിലപാടാണ് സമസ്തയുടെ ലീഗിന് നൽകിയിരിക്കുന്നത്. സംസ്ഥാനം മുഴുവൻ അവർ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ സമസ്ത നിയന്ത്രിക്കുന്ന മഹല്ലുകളിൽ ഇത് വായിക്കുന്നതോടെ വെള്ളിയാഴ്ചകളിൽ ഇത് വരുന്നതോടെ വെള്ളിയാഴ്ചക്ക് ഇനി സമയമില്ലാത്തതുകൊണ്ട് തിരഞ്ഞെടുപ്പ് വെള്ളിയാഴ്ച നടക്കാനിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ മുൻകൂട്ടി തന്നെ വാർത്താ സമ്മേളനം നടത്തിയോ അല്ലെങ്കിൽ സംയുക്ത പ്രസ്താവന ഇറക്കിയോ പ്രശ്നങ്ങളെ ലഘൂകരിച്ച് കിട്ടി ലീഗിന് അനുകൂലമാക്കി വോട്ടിനെ മാറ്റാമെന്നുള്ള ഒരു നിലപാടായിരുന്നു അല്ലെങ്കിൽ അത്തരം ഒരു ആവശ്യമായിരുന്നു ലീഗിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത്. ഇതാണ് ഇപ്പോൾ വളരെ പ്രതീക്ഷയേറ്റ് മാറിയിരിക്കുന്നത്. ലീഗ് അഖിലേന്ത്യാ സെക്രട്ടറി കുഞ്ഞാലിക്കുട്ടിയാണ് ഇത്തരം ഒരു ആക്ഷേപം ഒരു ആവശ്യം മുന്നോട്ട് വച്ചത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷിയെയോ മുന്നണിയെയോ പരസ്യമായി പിന്തുണയ്ക്കേണ്ട എന്ന സമസ്തയുടെ നിലപാടാണ് ഇപ്പോൾ കൂടുതൽ ചർച്ചയായിരിക്കുന്നത്. കാര്യക്ഷമമായി ഇത്തരത്തിലൊരു ചർച്ച വന്നതോടുകൂടി സമസ്ത പ്രത്യേകിച്ച് ആരെയും ഒരു മുന്നണിയുടെ പിന്തുണ പ്രഖ്യാപിക്കാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്നുള്ള വാർത്തകൾ പുറത്തു വരാൻ തന്നെ കാരണം ഇത്തരം ചില തീരുമാനങ്ങളായിരുന്നു. എന്നാൽ സമസ്തയെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ മുസ്ലിം ലീഗ് ഊർജിതമായി നടത്തുന്നുണ്ട്. എന്നാൽ അത്തരത്തിൽ ഒരു തലത്തിലേക്ക് സമസ്ത വന്നിട്ടില്ല. ഉമർ ഫൈസി മുക്കത്തെ തള്ളിപ്പറയുന്നതിന് സമസ്ത തയ്യാറായിട്ടില്ല. കാരണം അങ്ങനെ ഒരു നിലപാടെടുക്കാൻ സമസ്തയ്ക്ക് ഇപ്പോൾ സാധിക്കില്ല. മതേതര ന്യൂനപക്ഷ വോട്ടുകൾ കൃത്യമായി പ്രതിഫലിച്ചാൽ മാത്രമേ കേന്ദ്രത്തിൽ കാര്യക്ഷമമായ ഒരു സംവിധാനം ഒരു പ്രതിപക്ഷ നിരയെങ്കിലും വരികയുള്ളൂ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയെങ്കിലും വന്നാൽ മാത്രമേ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് ഒരു അരക്ഷിതാവസ്ഥയിൽ നിന്ന് മോചനമുള്ളൂ എന്നുള്ള കൃത്യമായ ബോധ്യം സമസ്തയ്ക്കുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ലീഗിന്റെ ആവശ്യത്തിന് മുന്നിൽ മുട്ടുമടക്കേണ്ടതില്ല എന്ന് സമസ്ത തീരുമാനിക്കാൻ കാരണം എന്ന് വേണം അനുമാനിക്കാൻ.